ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന. ഭാരതത്തിലെ 10 കോടി കുടുംബങ്ങളിലെ ഏതാണ്ട് 50 കോടി ആളുകൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ വരെ ചികിത്സാ പരിരക്ഷ ഈ പദ്ധതി മൂലം ലഭിക്കും. 2011 സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രീമിയത്തിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കുന്ന ഈ പദ്ധതിക്ക് ഗുണഭോക്താവ് 1 പൈസ പോലും നൽകേണ്ടതില്ല. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിച്ചവർക്കും 2019 രാഷ്ട്രീയ സ്വസ്തിക് ബീമാ യോജന, കാരുണ്യ ഇൻഷുറൻസ്, സമഗ്ര ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ചിപ്സ് പ്ലസ് തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളിൽ പങ്കാളികളായിരുന്നവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ക്യാൻസർ, കരൾ, തലച്ചോറ്, വൃക്ക, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പുതുതായി ഈ പദ്ധതിയിൽ ഇപ്പോൾ പങ്കാളിയാകാൻ കഴിയില്ലെങ്കിലും സമീപഭാവിയിൽ തന്നെ 40 കോടി ആളുകളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം സ്വീകരിച്ചു കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ മറ്റു ചികിത്സാ സഹായം ലഭിക്കാത്തവർ എന്തു ചെയ്യും? ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്തവർക്ക് ചികിത്സാ സഹായം ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ കാരുണ്യ പദ്ധതിയിൽ നിന്നും ചികിത്സാ സഹായം നൽകുന്നുണ്ട്. എന്നാൽ ഇത് 1 റേഷൻ കാർഡിന് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ്. വൃക്കരോഗികൾക്ക് 3 ലക്ഷം വരെയും ഹീമോഫീലിയ രോഗികൾക്ക് പരിധിയില്ലാതെയും ഈ പദ്ധതി വഴി പ്രയോജനം ലഭിക്കും. പരമാവധി തുകയുടെ പരിധി അവസാനിച്ചാൽ ഈ കാർഡ് പ്രവർത്തനരഹിതമാകും. പദ്ധതിയിൽ ചേരാൻ ആരൊക്കെ അർഹരാണ്? കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ചിസ് പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതിയായ RSBY പദ്ധതി തുടങ്ങിയവയിൽ രജിസ്റ്റർ ചെയ്ത് 2019 മാർച്ച് 31 വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ കുടുംബങ്ങൾക്കും, അതായത് ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് കൈവശമുള്ള കുടുംബങ്ങൾ, 2011 കേന്ദ്ര സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പേരിൽ പ്രധാനമന്ത്രിയുടെ കത്ത് തപാൽ വഴി ലഭിച്ചവർക്കും പുതിയ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട്. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ കാർഡ് വിതരണം നടന്നുവരുന്നു. റേഷൻ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കത്ത്, ആധാർ കാർഡ് എന്നിവ സഹിതം കേന്ദ്രങ്ങളിലെത്തി പുതിയ പദ്ധതിയുടെ കാർഡ് നേടാം. പുതിയതായി കുടുംബങ്ങൾക്ക് കാർഡ് വിതരണം ചെയ്യുന്നതിന് അപേക്ഷ ഈ വർഷം ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. പുതിയതായി ചേരാനുള്ള നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് പത്രമാധ്യമങ്ങൾ വഴി അറിയിക്കും. എന്താണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ കാർഡ്? ഇതിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെക്കുറിച്ചുള്ള വിവരം നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. ഇതുപ്രകാരം ആരോഗ്യവുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഇ കാർഡ്. അതായത് കാർഡുടമയ്ക്ക് ജീവിതശൈലീ രോഗങ്ങൾ, ജനിതക രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം. മരുന്നുകൾക്ക് അലർജിയുണ്ടെങ്കിൽ അതും കാർഡിൽ രേഖപ്പെടുത്താം. ഇത്തരത്തിൽ സമഗ്രമായ മെഡിക്കൽ റിപ്പോർട്ട് ഡിജിറ്റലായി തയ്യാറാക്കുകയാണ്. ഇതുവഴി ഇന്ത്യയിൽ എവിടെയുമുള്ള ആശുപത്രികളിൽ കാർഡ് നൽകി കൃത്യമായ ചികിത്സ ഉറപ്പാക്കാം. ABDM ഇ കാർഡ് എടുക്കുന്നതിന് ഫോട്ടോയും ആധാർ കാർഡും മാത്രം മതിയാകും. രജിസ്ട്രേഷന് ഫീസ് ഈടാക്കില്ല. എന്നാൽ ABDM കാർഡ് വഴി ചികിത്സാ സഹായമൊന്നും ലഭ്യമാകില്ല. നമ്മുടെ ചികിത്സാ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പിഴവില്ലാതെ ചികിത്സ നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണിത്. KASP യുടെ പ്രധാന സവിശേഷതകൾ. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് പൂർണമായും സർക്കാർ ധനസഹായം നൽകുന്നു. ഇത് 1 രൂപ കവർ നൽകുന്നു. പൊതു, സ്വകാര്യ എംപാനൽ ആശുപത്രികളിലുടനീളം ദ്വിതീയ, തൃതീയ പരിപാലന ആശുപത്രികളിൽ ഒരു കുടുംബത്തിന്
പ്രതിവർഷം 500,000. KSP PMJAY സേവന സമയത്ത് ഗുണഭോക്താവിന് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളിലേക്ക് പണരഹിത പ്രവേശനം നൽകുന്നു. KSP PMJAY വിഭാവനം ചെയ്യുന്നത് വൈദ്യചികിത്സയിലെ വിനാശകരമായ ചെലവുകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഇത് 3 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനും 15 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളായ ഡയഗ്നോസ്റ്റിക്സും മരുന്നുകളും വരെ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിന്റെ വലിപ്പത്തിനോ പ്രായത്തിനോ ലിംഗഭേദത്തിനോ യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളും ആദ്യ ദിവസം മുതൽ പരിരക്ഷിക്കപ്പെടും. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യത്തുടനീളം പോർട്ടബിൾ ആണ്. അതായത് ഒരു ഗുണഭോക്താവിന് പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിന് ഇന്ത്യയിലെ ഏതെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി സന്ദർശിക്കാം. മരുന്നുകൾ, സപ്ലൈസ്, ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, ഫിസിഷ്യൻ ഫീസ്, റൂം ചാർജുകൾ, സർജൻ ചാർജുകൾ, OT, ICU ചാർജുകൾ തുടങ്ങിയവ ഉൾപ്പെടെ പരിമിതപ്പെടുത്താതെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഉൾക്കൊള്ളുന്ന ഏകദേശം 1573 നടപടിക്രമങ്ങൾ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായ ആരോഗ്യ സേവനങ്ങൾക്ക് പൊതു ആശുപത്രികൾക്ക് പണം തിരികെ നൽകും. കാരുണ്യ ആരോഗ്യ പദ്ധതി പ്രകാരം കുടുംബ ഫ്ലോട്ടർ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? 500,000 രൂപയുടെ ആനുകൂല്യങ്ങൾ ഒരു ഫാമിലി ഫ്ലോട്ടർ അടിസ്ഥാനത്തിലാണ്. അതായത് ഇത് കുടുംബത്തിലെ ഒരാൾക്കോ എല്ലാ അംഗങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയും. RSBY 5 അംഗങ്ങളുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ സ്കീമുകളിൽ നിന്നുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കി കുടുംബ വലിപ്പത്തിനോ അംഗങ്ങളുടെ പ്രായത്തിനോ പരിധിയില്ലാത്ത വിധത്തിലാണ് KASP PMJAY രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആദ്യ ദിവസം മുതൽ തന്നെ മുൻകാല രോഗങ്ങൾ കവർ ചെയ്യുന്നു. ഇതിനർത്ഥം യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും KASP PMJAY പരിരക്ഷ ലഭിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും മെഡിക്കൽ അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെടുന്നതിന് അവർ രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ ഈ സ്കീമിന് കീഴിൽ എല്ലാ ചികിത്സകളും നേടാനാകും.